ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ നിൽക്കുന്നത് തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂർ നമ്മുടെ വിഷ്ണുവിന്റെ വീട്ടില്. വിഷ്ണു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടാണ്. ഇവിടെ ബെല്ല, നമ്മുടെ ആസ്കി ഇല്ലേ, ഫീമെയിൽ ഡോഗ്, കുറച്ച് നാളായിട്ട് വിഷ്ണുവിന്റെ അടുത്ത് ഉള്ളത്, ഇവിടെ സ്റ്റഡിങ്ങിന് വേണ്ടി കൊണ്ടുവന്നത് കേട്ടോ. നമുക്ക് ബെല്ലനെ കാണാം. അതിനു മുന്നേ നമുക്ക് വേറൊരാളെ കാണാം, നമ്മുടെ മാമ്പോടെ പിൻഗാമി. മാമ്പോടെ പിൻഗാമി എന്ന് പറഞ്ഞാൽ നമ്മുടെ കനെ കൊർസോ റാമോസ്. ഇവനാണ് റാമോസ് കേട്ടാ. ഇവനെ നമ്മൾ അന്നേ വെയിറ്റ് ചെയ്യുന്ന സംഭവം, ഇവൻ ചെറിയൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് കൊണ്ടുവന്നപ്പോ ചെറിയൊരു ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് കാലിന്, ഇതണ്ട രോമത്തിന്, ഈ രോമം പൊഴിഞ്ഞു പോകുന്നൊരു പ്രശ്നം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ വാക്സിനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സെക്കൻഡ് ഡോസ് നെക്സ്റ്റ് വീക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഓക്കെ, ബാക്കി എല്ലാളും ഓക്കെയാണ്. പിന്നെ ഇത് ഇയറൊക്കെ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ടെയിലൊക്കെ ക്രോപ്പ് ചെയ്ത്, അതിൽ ആദ്യം തന്നെ ചെയ്തതാണ്. നമ്മൾ 2 മാസത്തിലാണ് ഇവനെ വാങ്ങിച്ചത് കേട്ടാ. ഇപ്പൊ 3 മാസമായി ഇത് ട്രീറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തതാണ്. ഏതായാലും നമുക്ക് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് പെറ്റ് സ്റ്റേഷനിലേക്ക് ഇവനെ കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ നമ്മുടെ റാമോസ് എന്ന് പേരിട്ടതിന് വേണ്ടിയിട്ട് ഭയങ്കരമായ തെറി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കമന്റ്സും അതുപോലെ കുറെ ഇൻബോക്സ് ഒക്കെ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാമോസിന്റെ ഫാൻസാണ്, സെർജിയോ റാമോസിന്റെ ഫാൻസാണ് കുറെ തെറികൾ വിളിച്ചിട്ടുള്ളത്. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ പട്ടി കിട്ടുന്നില്ല, അങ്ങനെ പട്ടിക്ക് റാമോസിന്റെ പേരിട്ടു എന്ന് പറഞ്ഞിട്ടാണ് കംപ്ലൈന്റ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാനും റാമോസിന്റെ വലിയ ആരാധകനാണ്, അതുകൊണ്ടാണ് നമ്മൾ റാമോസിന് പേരിട്ടത്. അപ്പൊ റാമോസിന് പേരിടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ റാമോസ് ഭയങ്കര ആറ്റിറ്റ്യൂഡുള്ള ഒരാളല്ലേ. റാമോസിനെ കുറിച്ച് അറിയുന്നതൊക്കെ എല്ലാവർക്കും അറിയണ്ടോ. അപ്പൊ അത്രയും ആറ്റിറ്റ്യൂഡുള്ള ഒരു ഡോഗാണ് നമ്മൾ കണ്ട കനെ കൊർസോ. ആരുടെ മുന്നിൽ ഒരു തല കുനിക്കാത്ത ഒരു, ഞാനടാ ആരടാ നിൽക്കുമ്പോൾ ഞാനടാ നിൽക്കുന്ന ഒരു ഭാവത്തിലുള്ള ഒരു ഡോഗാണ്. അപ്പൊ അതിന് അതിൻ്റെതായ മാച്ച് ചെയ്യുന്ന ഒരു പേരാണ് നമ്മൾ കൊടുക്കണ്ടേ. അതാണ് നമ്മൾ ഈ റാമോസിന് കൊടുക്കാനുള്ള കാരണം കേട്ടോ. അപ്പൊ റാമോസിന്റെ ഫാൻസ് ഒരിക്കലും നമ്മൾ താഴത്തോട്ടേക്കല്ല, നമ്മുടെ മേലോട്ടേക്ക് പവർഫുൾ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും നല്ല ഡോഗിനാണ് ആ പേരിട്ടിട്ടുള്ളത്. അപ്പൊ ആരും തെറി വിളിക്കരുത് കേട്ടോ, നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇട്ടതാണ്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, കനെ കുറച്ച് ഇപ്പൊ അധികം ആൾക്കും അറിയണ്ട കേട്ടോ. നമ്മുടെ ടോബിനോടെ കള എന്ന് പറഞ്ഞ സിനിമയിലെ, ഈ അടുത്തിറങ്ങിയ കള എന്ന് പറഞ്ഞ സിനിമയിൽ ടോബിനോടെ ഡോഗാണ് ഈ കനെ കുറച്ചോ. അപ്പൊ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്പോ ഇവനറിയാം, കനെ കുറച്ചോനെ അറിയാം. ഇതിന് മുന്നേ അങ്ങനെ അധികം ആൾക്കാർക്ക് കൂടുതൽ അറിയണ്ടാവാൻ ചാൻസ് ഇല്ല. അങ്ങനെ മറ്റുള്ള ഡോഗ്സിനെ പോലെ അത്ര അധികം ഇവൻ ഇല്ല ഇവിടെ നമ്മുടെ നാട്ടിലൊന്നും. പെട്ടെന്ന് കാണുമ്പോൾ ചെറുതായിട്ട് നമ്മുടെ കരിമ്പുലിയുടെ ഒരു സാമിയില്ലേ, കരിമ്പുലിയായിട്ട് ചെറിയൊരു സാമിയില്ലേ, അത്ര എത്തൂലെങ്കിലും ചെറിയൊരു തോന്നലുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ ചെവിയൊക്കെ ക്രോപ്പ് ചെയ്യുമ്പോൾ ഏകദേശം ആ ഒരു പൊസിഷനിലാണ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നുക. അതുപോലെ നല്ല ബ്ലാക്ക് കളറും ആണല്ലോ. നമ്മുടെ റാമോസ് ചെറിയ ബ്രൗണിഷാണ്, ചെറിയ ഷെയ്ഡ് ഉണ്ട്, ശ്രദ്ധിച്ചാ ഞങ്ങൾ 1-2 ഭാഗത്ത് ചെറിയ ബ്രൗണിഷ് ഷെയ്ഡ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, ഒറ്റ നോട്ടത്തിൽ ആ ഒരു ലുക്ക് തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളെ ബെല്ലനെ അടുത്ത് കാണാൻ വേണ്ടി പോന്നേ. ബെല്ല പ്രഗ്നന്റ് ആണ്, ഇപ്പൊ 1 മാസം പ്രഗ്നന്റ് ആണ്. ബെല്ല നമ്മളെ കാണുമ്പോ ഭയങ്കര സ്നേഹമായിരുന്നു. കണ്ടാ, ഡോഗാന്ന് ഏറ്റവും നന്ദിയുള്ള ജീവിയെ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ. എത്ര കാലം കഴിഞ്ഞാലും അത് സ്നേഹവും കാര്യങ്ങളൊക്കെ അതിനുണ്ടാവും. ഏഹ്, നമ്മളെ മറന്നു പോകാൻ ഒന്നുമില്ല. ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. നമ്മള് ബെല്ലനെ എന്തിനാ ഇങ്ങോട്ടേക്ക് സ്റ്റഡിക്കാൻ കൊണ്ടതെന്ന് പറഞ്ഞാല്, ഇവിടെ നല്ലൊരു ചാമ്പ്യൻ ലൈനേജുള്ള ഒരു മെയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ സ്റ്റഡിക്കാൻ വേണ്ടിയിട്ടാണ് ബെല്ലൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ടെർബോടെ ചാൻസ് പോയി. അതുകൊണ്ട് ചിലപ്പോൾ നല്ല ചാമ്പ്യൻ ലൈനേജിലെ കുട്ടികളെ നമുക്ക് കിട്ടും. വിഷ്ണു അങ്ങനെ ഇപ്പൊ 1 മാസം അല്ലേ അത്? അപ്പൊ ഇനി 1 മാസം കൂടി കഴിഞ്ഞാൽ ഡെലിവറി ഉണ്ടാവും. എത്ര കുട്ടികളുണ്ടാവും? അപ്പൊ നമുക്ക് അതിന് ശേഷം പെറ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇടുന്നോട്ടല്ലേ, നമുക്കൊന്ന് കേക്കാം. ഓക്കെ, പിന്നെ വളരെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് വിഷ്ണു, നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. രാവിലെ വൈകിട്ടും പുറത്തേക്ക് കൊണ്ടുപോയി വാക്കേച്ച് അങ്ങനെ എല്ലാം എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി വിഷ്ണുവിന്റെ, നമുക്ക് ഇന്ന് വേണം, നാളെ പോവല്ലേ. വിഷ്ണുവിന്റെ ഒരു ചെറിയ ഫാം സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ, അത് നമുക്ക് നാളെ രാവിലെ അവിടത്തേക്ക് പോവാം. ഓക്കെ, അതേപോലെ ഈ പെറ്റിനെ കണ്ടാ ഇങ്ങനെ ഉണ്ട്, ഇതാണ് ഷിസു, വീട്ടിനകത്ത് വളർത്തുന്ന കേട്ടോ ഇവര്. ഭയങ്കര രസം, കാണുമ്പോ ഒന്നും എടുക്കാണ്ടിരിക്കാൻ തോന്നുന്നില്ല. ഇതൊക്കെ ഇട്ട് നോക്കിയാൽ നല്ല റിബണൽ ഇട്ട് കൊടുത്തിട്ട് നോക്കിയേ, നല്ല കുഞ്ഞു പാവ, സൂപ്പർ ആയിട്ടുണ്ട്. എന്താടാ എന്താ പേര്? എന്താ പേര്? ഈസി. ഓക്കെ, ഈസിന്ന പേരിട്ടാ ഫീമെയിൽ, അടിപൊളി. ഒന്നും ഇട്ട് നോക്കിയാലും നല്ല ടോയ് പോലെ ഉണ്ട് കേട്ടാ. അടിപൊളി.
അതുപോലെ നമുക്ക് ഗിർബൽസ് കുറച്ച് മൈസ് ഒക്കെ എടുക്കാനുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാം. ഓക്കെ, വിഷ്ണുവിന്റെ അടുത്ത് പോയിട്ട് വിഷ്ണുവിന് ചെറിയ ഫാമും സെറ്റപ്പൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നമ്മള് വിഷ്ണുവിന്റെ ഡോഗിനെല്ലാം കണ്ടില്ലേ. അപ്പൊ ഇവരൊക്കെ കൂട്ടാരൊക്കെ കൂടിയിട്ട് ഒരു ഫാം നടത്തുന്നുണ്ട്. പശുവും കാര്യങ്ങളായിട്ടുള്ള അടിപൊളി സെറ്റപ്പ്. ഇത് നമ്മുടെ പ്രിയശേട്ടൻ, അതുപോലെ അശ്വിൻ, പിന്നെ വിഷ്ണു, പിന്നെ നമ്മുടെ അടിപൊളി ഇന്ത്യൻ ബ്രീഡിനെ കണ്ടില്ലേ, ചിപ്പിപ്പാറ. നല്ല രസമാണ് കേട്ടോ ഇവരെ കാണാൻ. ചില മെലിഞ്ഞ ഇതെത്ര മാസം, ഇപ്പോ 5 മാസമായ ഡോഗാണ് കേട്ടോ ഈ കാണുന്നത്. ചിപ്പിപ്പാറ തന്നെ തനി ഇന്ത്യൻ ബ്രീഡാണ്. നല്ല രസമാണ് ഇവരെ കാണാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മള് പശുവിനൊക്കെ കണ്ട, അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോ കറക്റ്റ് പുല്ലൊക്കെ പറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, അതൊക്കെ കഴിക്കുന്ന പശുക്കള്. അതാ ഒരു നാടൻ പട്ടി, ഭയങ്കര കടിയ. ശരിയായ അഗ്രഷനൊക്കെ കണ്ടോ, നാടൻ പട്ടിയുടെ ശരിയായ ഉശിരി. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് മൈസും ഹാംസ്റ്ററൊക്കെ ഉണ്ട് ഇവിടെ, അതിനൊക്കെ നമുക്ക് പിറക്കിയിട്ട് നമുക്ക് നാട്ടിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഗിർബല്, ഹാംസ്റ്റർ, അതുപോലെ മൈസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് പിടിക്കാം. ഇതാണ് നമ്മുടെ ബ്രീഡിംഗ് സെറ്റപ്പ് കേട്ടോ. അമലാണ് ഇതൊക്കെ നോക്കുന്നത്, ഈ സെക്ഷൻ അമലാണ് കേട്ടോ. ഇവരെല്ലാം ഫാമിന്റെ ആൾക്കാരെ, എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, നമ്മൾ മൊത്തമായിട്ട് കാണിക്കുന്നില്ല, എന്നാലും നമുക്ക് പറ്റുന്നൊക്കെ നോക്കാം അല്ലേ. അപ്പൊ നമുക്ക് അവിടത്തേക്ക് മെയിൽ ഹാംസ്റ്റർ കുറച്ച് അധികം വേണം, നമുക്ക് ഫീമെയിലാണ് കൂടുതൽ. അപ്പൊ ഇവിടുന്ന് നമുക്ക് അമലിന്റെ അടുത്ത് കുറച്ച് മെയിൽസ് എടുക്കാം കേട്ടോ. ഏതെല്ലാം മെയിൽ കൂടുതലുള്ളത്? നല്ല കളേഴ്സ് ഇല്ലേ? ഓക്കെ, കടിക്കൂലല്ല, ചെറിയ പൊതിയൊക്കെ ചിലത് കടിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല, അടിപൊളി തന്നെ, നല്ല കളർ. ഓക്കെ, ഇത് മെയിൽ തന്നെ അല്ലേ? ഓക്കെ, 2-3 മതി തൽക്കാലം. അപ്പൊ നമ്മൾ 3 മെയിലിന് എടുത്തിട്ടുണ്ടേ ഹാംസ്റ്റർ, നല്ല കളറിന്. ഓക്കെ, പിന്നെ നമുക്ക് ഗിർബൽ എടുക്കാനുണ്ട്, അതുപോലെ മൈസും എടുക്കാനുണ്ട് അല്ലേ. അപ്പൊ നമ്മളിനെ ഇപ്പൊ എടുത്തിട്ടുള്ളത് റഷ്യൻ ഡോർഫ് ഹാംസ്റ്ററിനെ കേട്ടാ. നോക്കിയേ, നല്ല കുഞ്ഞ ഹാംസ്റ്റർ, നല്ല രസമാണ് കേട്ടോ ഇവര്. നോക്കിയേ, നല്ല കളേഴ്സും കിട്ടിയിട്ടുണ്ടേ. ഇതൊക്കെ എന്താ ഭംഗി നോക്കിയേ. ഓ, ഇതിന് വളർത്തുന്നതിന് പ്രത്യേകം എന്തെങ്കിലും നോക്കാനുണ്ടോ? അപ്പൊ നമ്മള് ഫസ്റ്റ് ടൈം ആണ് ഇത് ട്രൈ ചെയ്യുന്നത്. എന്തായാലും അടിപൊളി തന്നെ, കൊള്ളാം. പല കളേഴ്സും കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ എല്ലാം ഡിഫറെന്റ് കളേഴ്സ് വരുന്നല്ലേ. ഓക്കെ, വൈറ്റല്ലും മെയിലാന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ നല്ല ക്യൂട്ട് ബേബീസ് കുറെ കിട്ടിയിട്ടുണ്ട്. സിറിയൻ ഹാംസ് കുറച്ച് ഏജ് ആകുമ്പോ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ, ഭയങ്കരമായിട്ട് രോമം വരുന്നുണ്ടോ. നല്ല രോമം വന്നിട്ടാ. ഈ ഹാംസ്റ്റേഴ്സുമായിട്ട് ഹാംസ്റ്ററിന് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലൊക്കെ ഞാൻ അമലിന്റെ നമ്പർ ഇവിടെ കൊടുക്കെ, അമലിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. നല്ല നല്ല ഹാംസ്റ്റേഴ്സിന്റെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ആളുടെ കയ്യിൽ. ബാൻഡഡ് മൈസിനെ കണ്ട, ബ്ലാക്ക് ബാൻഡഡ് മൈസ്. നമ്മൾ അന്ന് കൊണ്ടുപോയത് മെയിൽസ് ആണല്ലോ നമ്മുടെ അടുത്ത് കൂടുതൽ, ഇപ്പൊ ഫീമെയിൽസിനെയും കൂടി കിട്ടിയിട്ടുണ്ട്. നല്ല ക്യൂട്ടാണ്, നല്ല രസമാണ് ഇവരെ കാണാൻ. അതിന്റെ വേറെ കളർ, ഈ കളറൊക്കെ നമ്മൾ അവിടെ ഉണ്ട്, ബസ് സ്റ്റേഷനിലുണ്ട്. നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവും. ഹാംസ്റ്റേഴ്സിന്റെ ബ്രീഡിംഗ് സെറ്റപ്പ് വേണ്ടേ, എന്താ കുറെ ചെറിയ 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 ലോ ബഡ്ജറ്റിലുള്ള സെറ്റപ്പാണ്. ഇത് ഡോർഫ് അല്ലേ, ഡോർഫ് മെയിലും ഫീമെയിലും ഇതുപോലെ ബ്രീഡിങ്ങിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഓരോന്നിനും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ള് ഡോർഫിന്റെ സെക്ഷനാണ്. ഇത് ഗിർബല്, ഗിർബലിന് ഇതുപോലെ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ഈ സെറ്റപ്പ് ഇത് മേലെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുള്ളത്. അപ്പൊ അവർക്ക് ആവശ്യമുള്ള വെള്ളം അവർ മേലെ എടുത്തോളൂ കേട്ടാ. ഓക്കെ, ഫുൾ ടൈം തന്നെ അല്ലേ എടുക്കാൻ പറ്റില്ലേ. ഗിർബൽസ് അടിപൊളിയാ. ഡാർഫ് ഉണ്ട് തോന്നുന്നില്ല മെയിൻ ബ്രീഡിങ് ഇപ്പൊ. സിറിയൻസ് ഫുള്ള് താഴെ അല്ലേ. ഓക്കെ, ആ സിറിയൻ ഹാംസ്റ്റേഴ്സ്. ഇതിപ്പോ നമ്മള് മെയിൽ എടുത്തത്, ഇതെല്ലാത്തിലും ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫീമെയിൽസ് മാത്രമാകുമ്പോ പ്രഗ്നന്റ് ആകുമ്പോ മാറ്റിയിടുന്നതാണ്. ഓക്കെ,
ഇത് മൈസല്ലേ താഴെയുള്ളത്? താഴെ ഗർഭനാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അത് മൈസാണ്. ആ ഇത് മൈസാണ്. ഓക്കെ. ഗർഭനിലെ കുട്ടികളാണ് ഇത്. ഡാർക്ക്. ആ ഇത് ഗർഭനിലെ കുട്ടികളല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ബ്ലാക്ക്, ഇതൊക്കെ നമ്മളെ അതിലുള്ള സെയിം ടൈപ്പ്. ഓക്കെ. നമ്മളെ കനെ കൊർസോനെ പോലെ ഉണ്ടല്ലേ മുഖം. ഇവിടെ ഉള്ള ഒരു എച്ച് എഫിന്റെ കുട്ടിനെ കണ്ട, നല്ല ഭംഗിയില്ലേ? നല്ല തൊടാൻ നല്ല രസം കേട്ടാ. നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ കുറച്ച് പശുവിനൊക്കെ സെറ്റാക്കായിരുന്നു. അപ്പൊ നമ്മള് പോവാൻ പോയത് വൈകുന്നേരത്തെ വൈക്കോലും കൂടി പശുവിന് കൊടുത്തിട്ടുണ്ടല്ലോ, അതൊക്കെ ഇവര് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഓക്കെ നമ്മുടെ ബെല്ലനെ. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ പറയുക, നമ്മൾ